ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കംപ്ലയിൻസിന് വരുമ്പോൾ നമ്മൾ വയറിൻ്റെ സ്കാനിങ് വിടാറുണ്ട്. അപ്പോൾ നമ്മൾ യാദൃശ്ചികമായി കാണുന്ന ഒരു ഫൈൻഡിങ് ആണ് ഫാറ്റി ലിവർ. 12-13 വയസ്സുള്ള കുട്ടികളെ തൊട്ട് ഏത് പ്രായക്കാരിലും ഇന്ന് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 3 പേരിലും ഫാറ്റി ലിവർ ഉള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയും കോമണായി കാണുന്ന ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ശരീരത്ത് വലതുവശത്ത് വയറിന് മുകളിൽ വാരിയെല്ലുകളുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗനാണ് കരൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരഭാരത്തിൻ്റെ 2% കരളിൻ്റെ തൂക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിനെ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെയൊക്കെ മെറ്റബോളൈസ് ചെയ്ത് മാലിന്യങ്ങളെ പുറന്തള്ളുന്നതും ലിവറിൻ്റെ ഫംഗ്ഷൻ മൂലമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതും ലിവറിൻ്റെ സഹായത്തോടെയാണ്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും കോപ്പറേറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ഓർഗൻ ലിവറാണ്. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ലിവറിന് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഫെക്ഷൻസ് മാറ്റിയാൽ ലിവർ തന്നെ സുഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. മിക്ക രോഗങ്ങളും ലക്ഷണങ്ങളൊന്നും കൂടാതെ അത് സ്വന്തം തന്നെ ചികിത്സിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഒരു അസുഖം വന്ന് പകുതി മുറിച്ച് മാറ്റിയാലും അതിന് സ്വന്തം പ്രോഗ്രസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ലിവറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സുഖകരമായിട്ട് നടത്തുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഫാറ്റി ലിവർ? നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ചെറിയ തോതിലുള്ള കൊഴുപ്പൊക്കെ അടിയുന്നത് സാധാരണമാണ്. പക്ഷെ നമ്മുടെ കരളിൻ്റെ ഭാരത്തിനേക്കാളും 5-10% കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന കണ്ടീഷനിലോട്ട് പോകുന്നത്. ഇത് തന്നെ നമ്മൾ വേണ്ട രീതിയിലൊന്ന് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ലിവർ ഫെയിലിയറിലോട്ട് പോരെ പോകും. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മദ്യപാനമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫാറ്റി ലിവറെ നമ്മൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന മദ്യം അത് നമ്മുടെ ലിവറിലെത്തുകയും അത് ആൽക്കഹോൾ നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അസറ്റാൽഡിഹൈഡ് വിഘടിച്ച് അസറ്റേറ്റ് ആവും. ഈ അസറ്റേറ്റ് വീണ്ടും വിഘടനം സംഭവിച്ച് വാട്ടറായും കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. ഇതിനിടയിലുണ്ടാകുന്ന അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് ക്യാൻസർ വരെയുള്ള ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ഈ കോമ്പൗണ്ട് നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു. അതുവഴിയാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. രണ്ടാമതായി പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷനാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യപാനമല്ലാത്ത മറ്റു കാരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തിന് ആവശ്യത്തിലും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി അടിയുന്നു. ഇത് നമുക്ക് ആദ്യം ഒക്കെ അമിതവണ്ണമായിട്ട് പ്രസൻറ്റ് ചെയ്യും. വീണ്ടും ഈ കൊഴുപ്പ് കൂടുമ്പോൾ അത് നമ്മുടെ ലിവറിലെ കോശങ്ങളിൽ കിട്ടിക്കിടന്ന് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. അപ്പം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് അമിതവണ്ണം, അത് ഫാറ്റി ലിവറിന് ഒരു കാരണമാണ്. അതുപോലെ നമ്മൾ നിയന്ത്രണമല്ലാതെ പോകുന്ന BP, കൊളസ്ട്രോള്, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് ഫാറ്റി ലിവറിലോട്ട് എത്തിക്കാം. അതുപോലെ തന്നെയാണ് മെറ്റബോളിക് സിൻഡ്രോം. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അമിതവണ്ണവും പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന അവസ്ഥയും കൂടി ചേരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷനാണ്. ഇതും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്വയം ചികിത്സിക്കുന്ന പെയിൻ കില്ലേഴ്സ് കഴിക്കുക, അതുപോലെ തന്നെ ചില സ്റ്റിറോയിഡ്സും ചില ആൻറ്റി ഡിപ്രസീവ് ഡ്രഗ്സ് കഴിക്കുന്നവരിലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നതായി കാണാം. ഇതിനോടൊപ്പം തന്നെ ഇറിറ്റബിൾ ബവൽ ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള രോഗങ്ങളും ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മൾ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ബീറിയാട്രിക് സർജറികൾ, അതുപോലെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്നതും ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ പുറമെ അണുബാധകൾ, ഹെപ്പറ്റൈറ്റിസ് ABC പോലെയുള്ള ഇൻഫെക്ഷൻസ്, മലേറിയ പോലെയുള്ള ഇൻഫെക്ഷൻസും ഫാറ്റി ലിവറിന് കാരണമാണ്. ഇതുപോലെ തന്നെ പാരമ്പര്യം ഒരു ഘടകമാണ്. ചില കുടുംബങ്ങളിൽ ഈ കരൾ രോഗം ഒരു പാരമ്പര്യമായിട്ടും കാണുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫാറ്റി ലിവറിൽ കാണുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. പൊതുവെ ഈ ഫാറ്റി ലിവർ പുറത്തോടൊന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. നമ്മൾ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ബോഡി സ്കാനൊക്കെ ചെയ്യുമ്പോൾ അതിൽ യാദൃശികമായിട്ടാണ് ഫാറ്റി ലിവർ കാണാറ്. എന്നാലും ചെറലിൽ കാണുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മഞ്ഞപ്പിത്തം. നമുക്കറിയാം നമ്മുടെ കരളിലാണ് ബിലിറൂബിൻ്റെ മെറ്റബോളിസം നടക്കുന്നത്. ഇത് നടക്കാതെ വരുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനടിയിൽ അടിയുന്നു. ഇതാണ് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് വയറ് വീർത്ത് വരിക, അതുപോലെ വയറുന്തി വരുന്നത്. ഒരു 90% വയറ് ചാടി വരലും ഫാറ്റി ലിവർ ഉള്ളതായിട്ടാണ് കാണുന്നത്. മൂന്നാമത്തെ ഫീച്ചറാണ് വയറുവേദന. അത് ഒരുപാട് പേർക്കും വയറുവേദനയായിട്ടായിരിക്കില്ല, പക്ഷേ ആ ലിവറിൻ്റെ ഭാഗത്ത് ഒരു ഡിസ്കംഫേർട്ട്, ഒരു അസ്വസ്ഥതയായിട്ട് കാണാം. നാലാമതായിട്ട് കാണുന്ന ഒരു ഫീച്ചറാണ് രക്തം കട്ട പിടിക്കാതെ പോവുക. ഇപ്പം മൂക്കിൽ നിന്നൊക്കെ ചെറിയ രക്തക്കൊള്ളുകൾ പൊട്ടി അത് ഒലിക്കുന്നതായിട്ട് കാണാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഫാറ്റി ലിവറൊക്കെ വന്ന് ലിവർ കോശങ്ങൾ നശിക്കുന്നത് വഴി ഈ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം നടക്കാതെ വരുന്നു. ഇത് കാരണം നമുക്ക് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ കാണിക്കാം.
അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ ഓക്കാനം, ഛർദ്ദിലൊക്കെ വരിക, അതുപോലെ ഭയങ്കര ക്ഷീണം, കിതപ്പ്, ഇതൊക്കെ നമുക്ക് ഫാറ്റി ലിവറിലുള്ളവരിൽ കാണാറുണ്ട്. ഇനി നമുക്ക് ഫാറ്റി ലിവറിനെ എങ്ങനെയൊക്കെ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് മൈൽഡ് ടൈപ്പ്. മൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അന്നജത്തിൻ്റെ അളവ് കൂടുതലായി കഴിക്കുന്നതുകൊണ്ടും വ്യായാമക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഗ്രേഡ് എന്ന് വൺ എന്ന് പറയുമ്പോൾ 8% കൊഴുപ്പടിയുമ്പോഴാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്നത്. 12% കരളിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രേഡ് ടു എന്നും 15% അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രേഡ് 3 എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു പോകുന്ന സ്റ്റേജാണ് ലിവർ സിറോസിസും അതുപോലെ തന്നെ ലിവർ ഫെയിലിയറിലോട്ട് എത്തുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ, വിശപ്പറിയാതെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൊഴുപ്പിൻ്റെ അളവ് കൂടും. ഈ കൊഴുപ്പ് നമ്മുടെ കരളിൻ്റെ കോശങ്ങളിൽ അടിയാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജിന് നമ്മൾ ഫാറ്റി ലിവർ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഫാറ്റി ലിവർ എന്ന് പറയും. ഈ ഫാറ്റി ലിവർ കാരണം കോശങ്ങളിൽ നീർക്കെട്ടുകൾ ഉണ്ടാകുന്നു. ഈ കൊഴുപ്പടിയുന്നതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാകുന്നു. ഈ നീർക്കെട്ടുകൾ കരളിൻ്റെ കോശങ്ങൾക്ക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ സ്കാറിങ് ഫോം ചെയ്യും. നമ്മൾ മുറിവൊക്കെ ഉണങ്ങുമ്പോൾ കാണുന്ന ആ ഒരു സ്കാറ് നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളിലുണ്ടാവും. ഈ സ്കാറിങ് കട്ടി കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് നോൺ ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് എന്തുമ്പോഴത്തേക്കും നമ്മുടെ ലിവർ എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് നിൽക്കും. ഈ ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജിലും ഈ സെക്കൻഡ് സ്റ്റേജിലും നമുക്ക് ലിവറിനെ പഴയ പോലെ തിരിച്ചെത്തിക്കാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ലിവർ കോശങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നോർമൽ ഫങ്ഷനിങ് ഒന്നും ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ കരളിൻ്റെ മൊത്തം പാരൻകൈമയ്ക്ക് ഒരു ഫൈബ്രോസ്ഡ് സ്റ്റേജിലോട്ട് പോകും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ഫൈബ്രോസ്ഡ് സ്റ്റേജ്. ഇത് കഴിഞ്ഞ് ഈ ഫൈബ്രോസിസ് വീണ്ടും തുടരുന്ന വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലിവർ ചുരുങ്ങി ഒരു റബ്ബർ പോലെ ഒരു ഉപയോഗമില്ലാത്ത ഒരു അവയവമായിട്ട് മാറും. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 സ്റ്റേജായിട്ട് ലിവർ പ്രോഗ്രസ് ചെയ്ത് അവസാനം ഒരു ലിവർ ക്യാൻസറിലോട്ടും കംപ്ലീറ്റ് ലിവർ ഫെയിലിയറിലോട്ടാണ് പോകുന്നത്. ആദ്യത്തെ 2 സ്റ്റേജ് നമുക്ക് റിവേഴ്സിബിളാണ്. അതായത് നമുക്ക് ചികിത്സിച്ചാൽ അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഫംഗ്ഷനൊക്കെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അവസാനത്തെ 2 സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നതെങ്കിൽ അപ്പോഴത്തേക്കും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്കും പലർക്കും സ്കിന്നിൽ തന്നെ ഒരു കാരണമൊന്നും കൂടാതെ ചൊറിച്ചിലുണ്ടാകുന്നു, പാദങ്ങളിൽ നീര്, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, അതുപോലെ വയറൊക്കെ വല്ലാണ്ട് വെള്ളം കെട്ടി വീർത്തിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ ലിവർ കംപ്ലയിൻറ്റ്സ് ഒക്കെ കാണുന്നവരിൽ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു കംപ്ലയിൻ്റാണ് പിത്ത സഞ്ചിയിൽ കല്ല്, അതുപോലെ പിത്ത സഞ്ചിയിലൊക്കെ പോളിപ്പ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിൻലി ആ ഒരു കല്ല് സർജറി വഴി റിമൂവ് ചെയ്യും അല്ലെങ്കിൽ പോളിപ്പ് റിമൂവ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു ബേസിക് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രോഗികൾ ആദ്യം അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ലിവർ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വേണം കൺട്രോൾ ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് വേണം നമ്മുടെ ഡയറ്റും അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസൊക്കെ ചാർട്ട് ചെയ്യാൻ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാമെന്ന് അറിയാം. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ യാദൃശ്ചികമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വയറൊക്കെ വീർത്ത് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ മദ്യപാനികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ആ ലിവറിൻ്റെ സൈസ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. രണ്ടാമതായിട്ട് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു ഹെപ്പാറ്റിക് സ്റ്റേജിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ലിവർ എൻസൈംസ് ആയിട്ടുള്ള SGOT SGPT വാല്യൂ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. മൂന്നാമതായിട്ട് നമുക്ക് എന്തെങ്കിലും എൻഡോസ്കോപ്പികൾ ചെയ്യാം. എൻഡോസ്കോപ്പി ചെയ്യുന്നത് വഴി നമുക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലോട്ട് ഈ ഫാറ്റി ലിവർ എത്തിയോ എന്നറിയാം. ഈ ഫാറ്റി ലിവർ ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ബയോപ്സി. പക്ഷേ ബയോപ്സി എപ്പോഴും നമ്മൾ ചെയ്യാറില്ല. വേറെ ഒരു കോംപ്ലിക്കേഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒരു കണ്ടീഷൻ സസ്പെക്ട് ചെയ്യുന്ന ഒരു കേസിൽ മാത്രമേ നമ്മൾ ബയോപ്സിക്ക് വിടാറുള്ളൂ. അല്ലെങ്കിൽ ബയോപ്സി കൊണ്ട് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് കോമൺ ആയിട്ട് അങ്ങ് ബയോപ്സി ചെയ്യാത്തത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫാറ്റി ലിവറിനെ മാനേജ് ചെയ്യാൻ നോക്കാം. പൊതുവേ നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ലിവറിൻ്റെ ആരോഗ്യം കുറച്ച് കുറവാണ്. അതോടൊപ്പം തന്നെ തെറ്റായ ഭക്ഷണ രീതിയും ചിട്ടയില്ലാത്ത ജീവിതശൈലിയാണ് നമുക്ക് ഇങ്ങനെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ മറ്റ് ലിവർ രോഗങ്ങളോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജീവിതശൈലിയിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഫിസിഷ്യനെ കാണുക. അപ്പം അവർക്ക് അവർ പറയുന്ന രീതിയിൽ നമ്മുടെ ഫുഡും അല്ലെങ്കിൽ നമ്മുടെ വ്യായാമമൊക്കെ ചിട്ടയാക്കുക. അതുവഴി നമുക്കൊരു പരിധിവരെ ഈ ലിവർ കംപ്ലയിൻസ് ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുക. അപ്പോൾ എന്തെങ്കിലും ചെറിയ പെയിനൊക്കെ വരുമ്പോഴും നമ്മൾ ഡോക്ടറെ ഒന്നും കാണാതെ സ്വന്തമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരിൽ ലിവർ കംപ്ലയിൻസ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സും അതുപോലെ ചില സൈക്യാട്രിക് ഡ്രഗ്സും ചില ഹാർട്ട് കംപ്ലയിൻസ് കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവറിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇങ്ങനെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് LFT ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് ഇപ്പം ഡയബറ്റീസ് ഉള്ളവരും അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക. സ്വയം ചികിത്സിക്കാതെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് മെഡിസിൻ ഫോളോ ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ
മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കും. അതുവഴി നമുക്ക് ഫാറ്റി ലിവറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഇപ്പം ഇറിറ്റബിൾ ബൗൾ ഡിസീസ് അതൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ അതിന് വേണ്ട ചികിത്സ നേടുക. അതുവഴി നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവറിനെ തടയാൻ പറ്റും. മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് ആദ്യം നിർത്തുക. അപ്പോൾ മദ്യപിക്കുന്നവരിലാണെങ്കിൽ അസറ്റാൾഡിഹൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മുടെ ലിവർ സെൽസിനെ പിന്നെയും പിന്നെയും നശിപ്പിക്കും. അത് നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് വേഴ്സൺ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മദ്യപാനം ആദ്യമേ നിർത്തുക. ഇനി പുകവലി, അത് നമ്മൾ ഡയറക്റ്റായിട്ട് പുകവലിക്കുന്നില്ലെങ്കിലും അത് ശ്വസിക്കുന്നത് വഴിയും നമുക്ക് ഈ കണ്ടീഷൻ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ വേഴ്സൺ ചെയ്യുന്നതായി കാണാം. അതുപോലെ ഈ പുകവലിക്കുന്നവരിൽ കൂടുതലായിട്ട് ക്യാൻസർ രോഗങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നിർത്തുന്നതാണ് നല്ലത്. ഇതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവറിന് വലിയൊരു കാരണമാണ് അമിതവണ്ണം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഉടനെ ബീറിയാട്രിക് സർജറിയോ അല്ലെങ്കിൽ പെട്ടെന്ന് പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് ചെയ്യാതെ ഒരു 6 മുതൽ 10 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഒരു മാസം 2 കിലോ വെച്ച് കുറയുന്ന രീതിയിൽ ചെറിയ തോതിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ദിവസവും ഒരു 45 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് സൈക്ലിംഗ് അതുപോലെ സ്വിമ്മിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പീഡിൽ കൈ വീശി നടക്കുക. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന തരത്തിലുള്ള എക്സസൈസുകളും നല്ലതാണ്. ഇങ്ങനെ നമുക്ക് അണുബാധകളും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കും. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തണം. അതിനായിട്ട് നമ്മൾ ഷേവിംഗ് സെറ്റ് അതുപോലെ സിറിഞ്ച് ബ്ലേഡ് ഇതൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ ടാറ്റു ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈംഗിക ബന്ധം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതാണ്. ഇതുവഴി നമുക്ക് ഫാറ്റി ലിവർ പോലെ ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാൻ പറ്റും. ഇതോടൊപ്പം തന്നെ 2 ലിറ്ററോളം വെള്ളം ദിവസവും കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ മാനേജ് ചെയ്യാൻ നോക്കാം. ആദ്യം എന്തൊക്കെ ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കണം. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ മധുരം, ഉപ്പ് പൂർണ്ണമായും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ, മൈദ അടങ്ങിയതും അതുപോലെ പിസ്സ പോലെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ, അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പാല് കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ പാലിൻ്റെ പാട മാറ്റിയിട്ട് വേണം കഴിക്കാൻ. അതുപോലെ തൈര് ഉപയോഗിക്കുമ്പോൾ വെണ്ണ മാറ്റിയിട്ട് പച്ചമോരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് അതുപോലെ പോർക്ക് പോലെയുള്ള ഇറച്ചികൾ പൂർണ്ണമായും ഒഴിവാക്കുക. നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. മെയിൻലി നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഫൈബേഴ്സൊക്കെ കൂടുതലായിട്ട് ചെല്ലും. അപ്പോൾ നമ്മുടെ ദഹനമൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും പറയുന്ന 3 ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോഫിയാണ്. കോഫി അതിലെ ബ്ലാക്ക് കോഫിയാണ്. പാലൊന്നും ഉപയോഗിക്കാതെ മധുരം കുറച്ച് കഴിക്കുന്ന കോഫി ലിവർ ഡിസീസിന് നല്ലതാണ്. രണ്ടാമതായിട്ട് വൈറ്റമിൻ സി. വൈറ്റമിൻ സി മെയിൻലി നാരങ്ങ, ഓറഞ്ച് മുതലായ ഫ്രൂട്ട്സ്. വൈറ്റമിൻ ഇ സപ്ലിമേഷൻ നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് വാൽനട്ട്, കാഷ്യൂ ഒക്കെ കൂടുതലായിട്ടും കഴിക്കാം. ഇതുപോലെ തന്നെ കൂടുതലും ഇലക്കറികൾ ലിവറിന് വളരെ നല്ലതാണ്. ഇലക്കറികൾ തന്നെ നമുക്ക് സുലഭമായി കിട്ടുന്ന ചീര, മുരിങ്ങയില, അതുപോലെ കറിവേപ്പില ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ലിവറിന് ഏറ്റവും നല്ലതാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി തുടങ്ങിയ പച്ചക്കറികളും വളരെ നല്ലതാണ്. അതുപോലെ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പം റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ പാം ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ, അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ ഒലിവ് ഓയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കൊഴുപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ അയല, മത്തി, ചൂര പോലെയുള്ള മീനുകളിലെ പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചിട്ടയായ ഭക്ഷണ രീതിയിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും നമുക്ക് ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇതോടൊപ്പം തന്നെ തുടക്കത്തിലൊക്കെ അറിയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.